പിന്നൊരു കാര്യം കൂടി പറഞ്ഞു, എന്തുവാ? ഒറ്റയ്ക്ക് ചെന്നാൽ മതിയെന്ന്. എന്റെ വല്യമ്മച്ചി കുറെ വർഷങ്ങളായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൽ കുറെ സുഗന്ധമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് സാറിന്റെ കയ്യിൽ ഒരു മഞ്ഞ റോസാച്ചെടി ഉണ്ട്. മഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട കളറാണ്. അപ്പോ സാർ അതെനിക്കൊന്ന് തന്നേക്കുമോ ചോദിക്കാനാണ് ഞാൻ വന്നത്. മഞ്ഞ റോസ് വേണമല്ലേ? അതെ. പിന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി, ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാള്. അപ്പം നമ്മൾ തമ്മിലുള്ള ഇനിയത്തെ റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഏ, വരൂ, ഇരിക്കും, പ്ലീസ് ശരി. പേരെന്താ? ഗേളി, ഗേളി മാത്യു. ആ, സ്വീറ്റ് നെയിം. പക്ഷെ ഞാൻ പസ്പസ് എന്ന് വിളിക്കും, അതാ സൗകര്യം. പ്ലീസ്. ഡൽഹിയിലായിരുന്നല്ലേ? എന്താ, വെക്കേഷൻ ആണോ? അല്ല, ഒളിച്ചോടിയതാ. എന്താ ഒരു രസം? ഈ ഡ്രസ്സൊക്കെ ഡൽഹി തയ്പ്പിച്ചാണോ? ഹേയ്, റെഡിമെയ്ഡ് വാങ്ങിയതാ. ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട്, പക്ഷേ ഈ കണ്ണാടി ഉണ്ടല്ലോ, ഭയങ്കര ബോറാ. കുറച്ചുകൂടെ സ്മോൾ സൈസാ ചേരുന്നത്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രില്ല് എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലഡൽഫിയയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. എന്താ? ഓൺലി യുവർ ബോഡി, ഐ മീൻ ദ നേക്കഡ് ബോഡി. ഹേ, അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ? ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടത് ആ മഞ്ഞ റോസാപ്പൂവാണ്. തരുന്നോ? ഇല്ല, ഐ എം ബിസി, യു മേ ഗോ പ്ലീസ്. മൈൻഡ് യു, എന്റെ പേര് ഗേളി എന്നാണ്. ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഞാനത് വാങ്ങും. എന്ത് പറ്റി വേണമെങ്കിലും വെച്ചോ. ഓഹോ, കാണാം കാണാം. ആ, കാണാം. ഹായ് അമ്മ. അല്ല, ജപ്പ കയറി പോയി മുകളിലോട്ട്. അല്പനേരമായി, ശ്രീകുമാർ പറഞ്ഞിട്ട് വന്നതാ. ഞാൻ ഗേളിയാ, മണിക്കുട്ടിയുടെ മകള്. അത് മനസ്സിലായി. എന്തിനാ മോളി പോയത്? ശ്രീയെ കാണാൻ. ആ, പിന്നെ വല്യമ്മച്ചി പറഞ്ഞിരുന്നു എന്റെ മമ്മി അമ്മയൊക്കെ വലിയ കൂട്ടുകാരികളായിരുന്നു. അതൊക്കെ ശരിയാ, പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് മോളി പോയാ പോരായിരുന്നു. ഞാൻ വന്നപ്പോ അമ്മയെ കണ്ടില്ല, ഐ എം സോറി. എന്നാലും അന്വേഷിക്കാമായിരുന്നു. ആട്ടെ, എന്തിനാ വന്നേ? ശ്രീയുടെ കയ്യിലൊരു റോസാച്ചെടി ഉണ്ടമ്മേ, അതൊന്നും എനിക്ക് തരാൻ പറ. ഞാനിവിടുത്തെ തോട്ടമൊക്കെ ശരിയാക്കാണ്. ആഹാ, അത്രേ ഉള്ളോ? എടാ ശ്രീ, എന്താ? ദേ നോക്ക്, നിനക്ക് എന്തിനാ റോസ് ചെടി? അത് അവക്ക് അങ്ങ് കൊടുത്തൂടെ? എനിക്ക് മനസ്സില്ല. ദേ അമ്മ ഇതിൽ ഇടപെടൊന്നും വേണ്ട, ആ പെണ്ണോട് പോവാൻ. ഓ, പിന്നെ ദേ നമ്മുടെ മണിക്കുട്ടിയുടെ മോളാ. ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് കുടിക്കാൻ പോലും ഒന്നും കൊടുത്തില്ല. നീ വാ മോളെ. Thank you.
അതുണ്ടോ വളയത്ത്? പിന്നെ ഈ ഗൾഫിലൊക്കെ ഒരു തരം കൂളിംഗ് ഗ്ലാസ് കിട്ടോ? പിന്നെ റേബൻ പെർസോൾ കരേര ഒരുപാട്. അതല്ലടാ ഈ കണ്ണി വെച്ച ഡ്രസ്സൊന്നും കാണാത്തത്? ആ ഉണ്ടുണ്ട്, നീ വല്ലടത്തും കണ്ടോ? അല്ല ഡ്രസ്സ് ഒന്നും കാണാൻ പറ്റത്തില്ലേ? ഒരു വാ കാണാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് തുണിയില്ലാതെ കാണാം. പക്ഷെ ഒന്നുണ്ട്, കറുപ്പിലൂടെ അവൻ കടന്നു പോകത്തില്ല. പിന്നെ വല്ല കറുത്ത കരടോ അങ്ങനെ വല്ലതും കൊണ്ടുപോയി കാണാൻ പറ്റും. എനിക്ക് അവരെണ്ണം സംഘടിപ്പിക്കണമല്ലോ. അയ്യോ ഒരു രക്ഷയില്ല, കസ്റ്റംസിൽ പിടിച്ച ഡ്യൂട്ടി ഒന്നുമല്ല, അപ്പൊ അറസ്റ്റ് ചെയ്താകത്ത. അല്ല നീ ഇപ്പൊ ചോദിക്കാൻ കാര്യം? അല്ല നീ ആ കണ്ണാടി വെച്ച് അവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എന്റെ കംപ്ലീറ്റ് കാണാൻ നോക്കൂ. കംപ്ലീറ്റ് നല്ല മണിമണി പോലെ കാണാൻ പറ്റും. അയ്യേ എന്താ എന്ത് പറ്റിയടാ? ഇവിടെ ഒരു പെണ്ണ് എന്റെ എല്ലാം കണ്ടു, അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ കണ്ണാടി വെച്ച് അവളുടെ ചുറ്റും നടന്ന് അവളെ ശരിക്കൊന്നും കാണാൻ എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്കും എല്ലാ മുഖങ്ങളും ഞാൻ വെറുത്തത് നിന്റെ മുഖം വീണ്ടും കാണാൻ വേണ്ടിയാണ്. നീ വരുന്നില്ലേ? എങ്ങോട്ട്? വീട്ടിലേക്ക്. രാത്രിയല്ലേ, ഇന്നവിടെ കിടന്നുറങ്ങിയിട്ട് കാലത്തെ പോയാൽ മതി. ഒരു രാത്രിക്ക് താമസിക്കാൻ ആ വീടെന്താ ലോഡ്ജോ മറ്റാണോ? എന്നാലും തല്ലിയിറക്കിയിട്ട് തിരികെ വിളിക്കാൻ നാണമില്ലല്ലോ കുഞ്ഞുഞ്ഞമ്മ തോമസിന്. നിന്നോടൊന്നല്ല മറ്റെല്ലാരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് അധികം വർത്തമാനം പറയണ്ട. വരൂ 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 കേളി. അറ്റ്ലീസ്റ്റ് എന്റെ പേരെങ്കിലും വിളിച്ചല്ലോ. ശരി നിനക്കറിയില്ല, ഒന്നും അറിയില്ല. നിന്റെ ഡാഡി നിന്നോട് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. നിന്റെ മമ്മിക്ക് ഒരു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത്. പിന്നെ ഈ ലോകത്തിൽ എല്ലാം എനിക്ക് അവളായിരുന്നു, എന്റെ മണിക്കുട്ടി. ഒരു നിമിഷം പോലും അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അവൾ വളർന്നു വലുതായപ്പോൾ അവൾക്കിഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞു. പക്ഷേ ഒറ്റ നിർബന്ധം മാത്രം എനിക്കുണ്ടായിരുന്നു, അവളെ കല്യാണം കഴിക്കുന്ന ആൾ എന്റെ കൂടെ താമസിക്കണമെന്ന്. അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമായിരുന്നു ആ നിബന്ധന ഞാൻ വെച്ചത്. എന്റെ മുഖത്ത് നോക്കി സമ്മതിച്ചുകൊണ്ടാണ് നിന്റെ ഡാഡി മാത്യൂസ് അവളെ കല്യാണം കഴിച്ചത്. പക്ഷേ പിറ്റേ ദിവസം മുതൽ തന്നെ അയാൾ അവളെ എന്നിൽ നിന്നും പറിച്ചെടുക്കുകയായിരുന്നു. എവിടേക്കോ കൂട്ടിക്കൊണ്ടുപോവുക. ഏഴും എട്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് മടങ്ങുന്നത്, ഒന്നും രണ്ടുമല്ല പല പ്രാവശ്യം. എനിക്കത് സഹിക്കാൻ വയ്യായിരുന്നു. ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അയാളതൊരവസരമാക്കിയെടുത്ത് എന്റെ മകളെയും കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ജീവിതം എത്ര കഷ്ടം പിടിച്ചതായിരുന്നു എനിക്ക് മാത്രമേ അറിയാവൂ. എന്റെ മണിക്കുട്ടിക്കും എന്നെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് എന്റെ അടുത്ത് വന്നത്. അന്നവൾ പറഞ്ഞു നിന്റെ ഡാഡി അവളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ. പഴയതുപോലെ തന്നെ ഞാൻ അവളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ക്രിസ്മസ് രാത്രിയിൽ അവൾ പ്രസവിച്ചു. നിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞ് അയാൾ വന്നു. പിന്നെ ദിവസവും വരാൻ തുടങ്ങി. നിനക്ക് അഞ്ചു മാസമായപ്പോൾ ഞാൻ അറിഞ്ഞു കുഞ്ഞിനെയും തള്ളയും കൊണ്ടുപോകാൻ അയാൾ ശ്രമിക്കുകയാണെന്ന്. എന്റെ നാവിൽ വന്നതെല്ലാം
ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അയാൾ ചോര കുഞ്ഞിനെയും കയ്യിലെടുത്ത് എന്റെ മണിക്കുട്ടിയോട് വാ എന്ന് പറഞ്ഞിറങ്ങി നടന്നു. പെറ്റ വയറല്ലേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ മകൾ എന്നോട് യാത്ര പറഞ്ഞിറങ്ങി. അതായിരുന്നു അവസാനം. പിന്നെ ഞാൻ അവളെ കണ്ടതേയില്ല. ഒരു വർഷം തികയുന്നതിന് മുമ്പേ അവൾ മരിച്ചു. എന്റെ സ്നേഹം കിട്ടാതെ എന്നെ ഓർത്ത് നൊമ്പരപ്പെട്ടുകൊണ്ട് എന്നിട്ടും ഞാൻ അയാളുടെ അടുക്കൽ പോയി. നിന്നെ എനിക്ക് താ, ഞാൻ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അയാൾ സമ്മതിച്ചില്ല. പെൺകുഞ്ഞല്ലേ, ഞാൻ അയാളുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. അയാൾ തന്നില്ല. മറ്റൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ നിന്നെ വിട്ടുകിട്ടുവാൻ വേണ്ടി ഞാൻ കേസ് കൊടുത്തു. അപ്പോഴെങ്കിലും അയാൾക്ക് നിന്നെ എന്നെ ഏൽപ്പിക്കാമായിരുന്നു. അയാൾ എതിർകേസ് കൊടുത്തു. 4 വർഷം ഞാൻ കോടതിയിൽ കയറിയിറങ്ങി നിനക്ക് വേണ്ടി. ഒടുവിൽ വിധി വന്നത് മോൾ അച്ഛന്റെ കൂടെ വളരട്ടെ എന്നും പറഞ്ഞായിരുന്നു. പിന്നെ 17 വർഷം ഞാൻ കാത്തിരുന്നു. എന്നെങ്കിലും നീ എന്നെ തേടി വരുമെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. ദാ ഈ കോളിംഗ് ബെൽ കണ്ടില്ലേ, ഇതെന്നെ എത്രമാത്രം ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എന്നാലും ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഏത് പാതിരക്കെങ്കിലും നീ വന്ന് അടിച്ചാൽ എണീറ്റ് ഓടി വന്ന് വാതിൽ തുറന്നു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നീ വന്ന് നിന്റെ ഡാഡിയാണ് നിനക്കെല്ലാമെന്ന് പറയുമ്പോൾ സാരമില്ല. അയാൾ വന്ന് വിളിക്കുന്ന ആ നിമിഷം നീ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്കൊന്നുമില്ല. എന്നാലും എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നതെന്ന് ഓർത്തു പോകും. അതുകൊണ്ട് ഉണ്ടുണ്ടുണ്ടുണ്ട്, അവക്ക് മര്യാദയുണ്ട്. ദേ ഒന്നിഞ്ഞു വന്നേ. എവിടെ? ഒന്ന് കാണാനാ. എടോ ഒന്ന് കണ്ടോട്ടെ എന്ന്. അവൾ പോയെന്നാ തോന്നുന്നു. ഏതാടത്? ആ എനിക്കറിയത്തില്ല, വല്ല പേയിങ് ഗസ്റ്റ് വല്ലതായിരിക്കും. എന്നാലും അവക്ക് ഒരു ഇംഗ്ലീഷ് പാട്ട് വെച്ചൂടെ, രാവിലെ തൊട്ട് എനിക്ക് കേട്ടൂടാ. വല്യമ്മച്ചി, 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 എന്തിനാ വല്യമ്മച്ചി ഇത് അഴിച്ചു മാറ്റുന്നത്? ഇനി എന്തിനായത്? നീ വരുമ്പോൾ അടിക്കാനാണ് ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചത്. നീ വന്നു, ഇനി എന്തിനായത്? ഒരു പോസ്റ്റ്മാൻ പോലും ഈ വഴിക്ക് വരില്ല. ഇതിന്റെ ആവശ്യമില്ല. പോപ്പോ, വേഗം റെഡിയാവ്. എവിടേക്ക്? ഇന്ന് ഞായറാഴ്ച അല്ലേ, പള്ളിപ്പൊണ്ടേ? ഓ യെസ്, ഐ എം റെഡി. അറിയാവടാ, അറിയാവടാ, രാവിലെ തന്നെ മൂക്ക വലിച്ച് കയറ്റിട്ടുണ്ടെന്ന്. ഇട്ടോ ഇട്ടോ, നിന്റെ അപ്പന്റെ ചവപ്പൊട്ടിക്കകത്ത് കൊണ്ടു ഇട്ടോ. തുമ്മിക്കോ, തുമ്മിക്കോ, മൂക്ക് തെറിക്കുന്നവരെ തുമ്മിക്കോ. ആടാ ആടാ, എല്ലാം കൂടെ ഇട്ടോ. ഇങ്ങു വാ, നീ ഇങ്ങു വാ. മൈന്ദ്രങ്ങളെല്ലാം ചാരായി. അതാ എന്റെ കർത്താവേ, വാ വാ. അലക്സാണ്ടർ അല്ല, നമസ്കാരം കുഞ്ഞമ്മേ. അലക്സാണ്ടർക്ക് അറിയാമോ ഇത് ആരാണെന്ന്? അറിയാം, പിള്ളേര് പറഞ്ഞു. ആഹാ,
ഏതായാലും കുഞ്ഞ മകരത്തിൽ ആളിങ്ങി എത്തിയല്ലോ. ഞങ്ങൾ എന്നാ വരട്ടെ കുഞ്ഞമ്മേ. അപ്പൊ നിങ്ങൾ അല്ലേ? വേറെ ഇവിടെ ഇതൊന്നും സംഭവിക്കരുത്. അച്ഛനെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അച്ഛനറിയാമോ ഇതാരാണെന്ന്? പള്ളിയിലേക്ക് കേറി വരുന്ന കണ്ടപ്പോഴേ സംശയം തോന്നി. ഒരിക്കൽ കണ്ടാ പിന്നെ ഞാൻ മറക്കൂല. നമ്മൾ നല്ലപ്പ കാണുക, മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്നാ ഞാൻ പറയട്ടെ. എനിക്ക് മനസ്സിലാകാണ്ടിരിക്കുവോ, മാത്യൂസിന്റെ മോളല്ലേ ഈ കണ്ണും മൂക്കും ഒക്കെ? മാത്യൂസിന്റെ അല്ലേ കുഞ്ഞു? അച്ഛന് ഏത് കണ്ണുണ്ടായി കാണുന്നത്? ഇത് അയാളുടെ മോളൊന്നും അല്ല, എന്റെ മോളാ. എന്റെ മണിക്കുട്ടിയുടെ മോൾ. വാ മോള. അത് തന്നെയാ ഞാനും പറഞ്ഞത്.